ഹലോ ബി ഫോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എയ്നിനല്ല, എയ്നിൻ്റെ മമ്മി ഞാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കരിമീൻ പൊരിക്ക ഫ്രിഡ്ജിലിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറി വെക്കുന്നതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. തക്കാളി ഇട്ട് വെക്കണോ ഉടമ്പുളി ഇട്ട് വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ തക്കാളി ഇട്ട് വെക്കാമെന്ന് ഇപ്പോൾ ഫൈനലായി തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ എന്താ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു, നമ്മുടെ ഗ്യാസ് ഒന്ന് സ്റ്റൗ ഒന്ന് കത്തിച്ചു. അപ്പോൾ അതിലുണ്ടായ വെള്ളമൊന്നും ഞാൻ കളഞ്ഞു. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ ഞാൻ ഉപ്പെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഉപ്പ് ഞാൻ അടുപ്പിച്ച് വെക്കുന്നതാണ്. ഉപ്പിട്ട് വെക്കുന്ന പാത്രം ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ. അപ്പോൾ ഉപ്പ് അടുപ്പിച്ച് വെച്ചു. ഇനി നമ്മുടെ ചട്ടി ചൂടായോ എന്ന് നോക്കണം. ചട്ടി ചൂടായോ എന്ന് കൈ ഇതുപോലെ ഞാനിങ്ങനെ മുകളിൽ വെച്ച് നോക്കിയിട്ടാണ് ചട്ടി ചൂടായിട്ടുണ്ടോ എന്ന് നോക്കണത്. അപ്പോൾ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയ പുകയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തീയൊന്നും കുറച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പുകഞ്ഞു പോകും ചട്ടി. അപ്പോൾ തീ ഞാനൊന്ന് സിമ്മിലേക്ക് ഇടുന്നതാണ്. അപ്പോൾ അത് ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മീനുകൾക്കൊക്കെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലാണ് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ചധികം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതാ ഇനിയും വന്നല്ലോ. അപ്പോഴേക്കും ഞാനിവിടെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേക്കും എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആൾ. നിങ്ങളെ കണ്ടപ്പോൾ ഒരു ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ ടി വി കണ്ടിരിക്കുന്നേയിരുന്നു. അപ്പോൾ അവൾ പോവാണ്. അവൾ പോയി തിരിച്ച് ടി വി കാണാൻ വേണ്ടിയിട്ട് അവൾ പോയി. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. എല്ലാവരും സാധാരണ അരിയണ പോലെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇനി നമ്മളുടെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്നിച്ച് തന്നെ ഞാൻ ഇടുന്നതാണ്. നല്ല രണ്ടും കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും വേണം നമുക്ക് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് അവിടെ നിന്ന് മൊരിയട്ടെ. അപ്പോൾ ഞാൻ ഒരു കയ്യിലെടുത്തുകൊണ്ട് വരട്ടെ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് വരില്ല. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ വീണ്ടും പറയുന്നതേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് പറയുന്നു. അതാണ് അപ്പോൾ ഇത് ഒന്ന് ഇളക്കി ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാണ്. അപ്പോൾ എയ്നിൻ വന്ന് നോക്കിയിട്ടൊക്കെ പോയി. അവളിനി കുറച്ച് നേരം കഴിയുമ്പോൾ വരുമായിരിക്കും വീണ്ടും ഒന്നും കൂടി. അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ കറി ഒന്ന് റെഡിയാക്കിയിട്ട് വേണം ഉച്ചക്കത്തുള്ള ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മളുടെ ഉള്ളി മൊരിഞ്ഞ് വന്നപ്പോഴേക്കും കറിവേപ്പില ഇട്ട് കൊടുത്തു. ഞാൻ തീ വീണ്ടും ഞാൻ സിമ്മിലേക്ക് ഇട്ടു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കറിവേപ്പിലയൊക്കെ പെട്ടെന്ന് നമ്മൾക്ക് മൊരിഞ്ഞ് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് തീ സിമ്മിലേക്ക് ഇട്ടത്. ഇനി ഞാൻ എന്താ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അതൊക്കെ എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ പലരുടെയും വീട്ടിൽ പലതരത്തിലായിരിക്കുമല്ലോ എരിവും പുളിയൊക്കെ. അപ്പോൾ ഇവിടെ ഇത്രയ്ക്ക് എരിവ് മതിയതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടു രണ്ടായിട്ട് പൊളിച്ചിടുകയാണ് ചെയ്തത്. ഇനി അതൊന്നും വാടി വരുന്ന സമയത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കുക. അതിൻ്റെ നെട്ട് ഭാഗം അങ്ങോട്ട് അരിഞ്ഞ് മാറ്റിയിട്ട് രണ്ടായിട്ട് പൊളിച്ച് വളരെ കട്ടി കുറച്ചിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കണെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ കട്ടി കുറച്ച് അരിഞ്ഞാൽ മാത്രമാണ് നമുക്കത് നന്നിട്ട് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പഴുത്ത തക്കാളി എടുത്തത്. അതരിയുമ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ആ പ്ലേറ്റിലേക്ക് തന്നെ ആ ജ്യൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വേണം നമുക്ക് ഇതിലേക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതാ ഇതുപോലെ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുക. നമ്മൾ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുന്നത് എന്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു ആ ഒരു നല്ല ഒരു എന്താ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കാം. അപ്പോൾ മഞ്ഞ കളറിലുള്ള കറി ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കളറൊന്ന് മാറ്റാം. ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയിൽ ഞാൻ അതിൻ്റെ ടിന്നിൽ സ്പൂണൊന്നും ഇട്ടിട്ടില്ല. അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ പിന്നെ കൈകൊണ്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സ്പൂണൊന്നും ഇട്ടിട്ടില്ല. ആവശ്യത്തിന് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. എനിക്കിതിന് മുന്നേ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കമന്നു പോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോഴും സ്പൂണിട്ട് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ശീലമായി കാരണം പിന്നെ കുഴപ്പമില്ല. അതുപോലെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന്
വഴച്ചി എടുക്കണം. നന്നായിട്ട് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് നല്ലോണം ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഉടച്ചാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു കൊഴുപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതാ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത് അടക്കാനുള്ള പാത്രം എടുത്തിട്ട് വേണം. അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡ് അപ്പുറത്തിരിക്കുന്നത് കാരണം ഞാൻ അവിടെ പോയി പാത്രം എടുത്തുകൊണ്ട് വരട്ടെ. ഒരു മൂടി പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് അത് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ നമ്മളൊരു മൂടി ഇട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ അടക്കണേന്ന് അടച്ച് വെച്ചു. ഇനി അത് നന്നായിട്ടൊന്ന് വാടട്ടെ അവിടെ ഇരുന്ന്. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മൾ മുറിച്ച തക്കാളിയുടെ വേസ്റ്റും കറിവേപ്പിലയുടെ തണ്ടും ഒക്കെ എടുത്ത് കളയാം. മഞ്ഞൾപ്പൊടിയൊക്കെ തിരിച്ച് അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെക്കാം. അപ്പോൾ ഇതൊന്ന് വാടി വരുന്ന സമയത്തേക്ക് നമ്മൾ അടുക്കള ഒന്ന് ക്ലീനായി എടുക്കും. അപ്പോൾ ഇത് വാടിയിട്ടുണ്ടെന്ന് തോന്നണോ. നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കണം, നല്ലപോലെ ഉടച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ചാറിനൊരു കൊഴുപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലോണം ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. പാലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് ചാറിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പല വീടുകളിലും ചാറ് കൂടുതൽ വേണം, ചില വീടുകളിൽ ചാറ് കൂടുതൽ വേണ്ട. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചിട്ട് എൻ്റെ ചാറിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഞാനിത്തിരി ഉപ്പ് നോക്കട്ടെ അതിൻ്റെ. അപ്പോൾ ഉപ്പ് പോരാന്നാണ് എനിക്ക് തോന്നണം, ഉപ്പ് പോരാ. അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നതാണ്. ഓരോ വീടുകളിലും പല ഇഷ്ടങ്ങളാണല്ലോ, ഉപ്പ്, പുളി, എരിവ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അത് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് തിളക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളച്ചതിന് ശേഷമാണ് ഈ മീൻ ഇടുള്ളൂ. ഇതൊന്നും അധികം വേവില്ലാത്ത മീനായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോകും കൂടുതൽ നേരം തിളച്ചാൽ. അപ്പോൾ അതൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മീൻ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരമായി ഇത് തിളച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ തിള വരുന്നുണ്ട്, തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഓരോ മീനുകളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അത് ഏകദേശം അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ, മീനിൻ്റെ മുകളിൽ അതിൻ്റെ ചാറ് നിൽക്കത്തക്ക രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഏതെങ്കിലും മീനുകൾ ചാറെത്താതെങ്കിൽ നമ്മൾ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് അത് ഒന്ന് ഒഴിച്ച് മുകളിലാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അധികം ചാറ് വന്നാൽ വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. എന്നാലാണ് അതിലേക്ക് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് പിടിക്കുള്ളൂ. ആ ചെറിയൊരു പുളിരസമൊക്കെ പിടിക്കേണ്ടത് തക്കാളിയുടെ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ തീ ഒന്ന് സിമ്മിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശമൊക്കെ അതൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അധികം നേരം നമ്മൾ തിളപ്പിക്കില്ല. ഇതൊന്ന് ചൂടായാൽ മാത്രം മതി. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിരിഞ്ഞ പോലെ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി, തിളക്കാതെ നോക്കണം. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഈ അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഓൾറെഡി അതിൽ ചൂടുണ്ടായത് കാരണം അധികം നേരം ചൂടാക്കേണ്ടി വരില്ല. ഏകദേശമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ ചൂടുള്ള അടുപ്പത്തൊന്ന് മാറ്റി അപ്പുറത്തെ അടുപ്പിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ മാറ്റി വയ്ക്കാം. അപ്പോൾ ചട്ടിയുടെ സൈഡിലൊരു തടിപ്പുള്ള ഭാഗമുള്ള അവിടെ കൊണ്ടിട്ട് ഞാൻ പൊക്കിയത്. അപ്പോൾ പറഞ്ഞാൽ എൻ്റെ കൈയൊന്നും പൊള്ളിയില്ല. അപ്പോൾ ഞാനത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അതാ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. മഞ്ഞ കളറിലെ കറിയാണ്, വെറൈറ്റി കറിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാക്കി നോക്കുക.